അപ്പൊ ദേ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ജൂ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് ദേ പെട്ടെന്ന് കാര്യത്തിലോട്ട് കിടക്കാം. നമ്മൾ പോകുന്നത് എവിടെയാണ് എന്ന്? ന്യൂ പ്ലിമത്തിലോട്ടാണ് പോകുന്നത്. ന്യൂസിലാൻഡിലെ വേറൊരു മനോഹരമായ സ്ഥലമാണ്. ബ്യൂട്ടിഫുൾ ആർട്സ്, ആർട്ടും പിന്നെ നാച്ചുറൽ ബ്യൂട്ടിയും കോമ്പിനേഷനിലുള്ള സിറ്റിയാണ് ന്യൂ പ്ലിമത്ത്. അപ്പോൾ നമ്മൾ പാൽമസ്റ്റർ നോർത്ത് നിന്ന് ന്യൂ പ്ലിമത്തിലേക്ക് 3 hours ഡ്രൈവ് ഉണ്ടല്ലേ, 3 hours ഡ്രൈവ്. അപ്പോൾ രാവിലെ ദേ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അതിനുമുമ്പ് ദേ ഞാൻ പരിചയപ്പെടുത്താം. ദേ ഇതാണ് ജെയിംസ് ചേട്ടൻ, പിന്നെ ഇത് ടെസി ചേച്ചി, പിന്നെ അത് മറിയ, ഇത് ജ്യോത്, ഇവരുടെ പിള്ളേരാണ്. പിന്നെ ഒരാളും കൂടെ ഉണ്ട്, ഇതേ ഇമ്മാനുവൽ. പിന്നെ ഇതേ നമ്മുടെ സ്വന്തം ഇത് വൈഫ്, പിന്നെ അതേ മക്കള്. ഞങ്ങൾ 3 മക്കള്, 1, 2, 3 കണ്ടില്ലേ. അപ്പോ ഞങ്ങൾ എല്ലാരും കൂടിയാണ് പോകുന്നത്. അപ്പൊ സ്റ്റേ ട്യൂൺഡ്, നല്ല കാഴ്ചയിലോട്ട് പോകും. യാത്ര കഴിഞ്ഞ് ന്യൂ പ്ലിമത്തിലെ പുക്കെക്കുറ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. പുക്കെക്കുറ പാർക്ക് 1876 ആദ്യമായിട്ട് ഓപ്പൺ ചെയ്തത്. പിന്നെ 52 hectares ഓഫ് ലാൻഡിലാണ് സ്ഥിരീകരിക്കുന്നത്. പിന്നെ ഇത് ബോത്ത് ഗാർഡനും പിന്നെ റിക്രിയേഷൻ, പബ്ലിക് റിക്രിയേഷൻ ഗ്രൗണ്ടും ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ മുമ്പിൽ നേരെ കാണുന്ന ഗ്രൗണ്ടിലാണ് ടോം ക്രൂസിന്റെ ഒരു വോർ ആൻഡ് ആക്ഷൻ ചിത്രമായ ദ ലാസ്റ്റ് സാമുറായി ഇവിടെയാണ് ചിത്രീകരിക്കപ്പെട്ടത്. നല്ല സൂപ്പർബ് ലൊക്കേഷൻ ആണ്. അന്ന് ഇവിടെ ബീരങ്കികളും പിന്നെ ടെൻസ് ഒക്കെ ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു പിക്ചർ ഇട്ട് തരാം, കണ്ടില്ലേ എത്ര ടെൻസ് ആണ്, പിന്നെ ബീരങ്കികളും കുറെ കോ ആക്ടേഴ്സും ഉണ്ടായിരുന്നു. വൺ ഓഫ് ദി ഇനി ഒരു ഫേമസ് കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് കണ്ടില്ലേ അവിടെ, അത് ടീ ഷോപ്പാണ്, ടീ ഷോപ്പ് ഓൺ ദ ലേക്ക് കണ്ടോ, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അത് വൺ ഓഫ് ദി ഫേമസ് പ്ലേസ് ആണ്. എല്ലാവരും വന്ന് അവിടെ ബ്രേക്ക്ഫാസ്റ്റും ചായയൊക്കെ കുടിച്ച് നല്ല റിലാക്സ് മൂഡിൽ ഈ ലേക്ക് വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇത് വൺ ഓഫ് ദി വെൽ നോൺ ഡെസ്റ്റിനേഷൻസ് ആണ്. ഇവിടെ വരുമ്പോൾ ന്യൂ പ്ലിമത്തിൽ പുക്കെക്കുറ പാർക്കിൽ ദ ടീ ഷോപ്പ്. പിന്നെ ഇനിയൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ക്രിസ്മസ് ടൈമിൽ മിഡ് ഡിസംബർ തൊട്ട് ഏർലി ഫെബ്രുവരി വരെ ഇവിടെ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് നടക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ ലേക്കും ഈ പരിസരങ്ങളും മൊത്തം എല്ലാം ലൈറ്റിങ്ങും കാര്യങ്ങളും ചെയ്യും. അപ്പോൾ സൂപ്പറാണ് അത് കാണാനും, നല്ല രസമായിരിക്കും. എസ്പെഷ്യലി നൈറ്റ് ടൈമിൽ വന്ന അടിപൊളി വ്യൂ ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ട വാട്ടർഫോളിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ആദ്യമായിട്ട് 1968 തുറന്നത്. $1,700 ഡൊണേഷൻ മേടിച്ചുകൊണ്ട് ഇവിടുത്തെ ന്യൂസിലാൻഡ് ഇൻഷുറൻസ് കമ്പനിയോട്, പിന്നെ മെറ്റീരിയലും ലേബറും ആയിട്ട് അവർ സപ്ലൈ ചെയ്തു. പിന്നെ ഇങ്ങനെ അതേ കളർഫുൾ ആക്കും അവർ ക്രിസ്മസ് ടൈമിൽ, നല്ല ലൈറ്റൊക്കെ ഇട്ട്. ഇപ്പൊ നമ്മൾ കാണുന്നതാണ് പുക്കെക്കുറ പാർക്കിലെ പോയിറ്റ്സ് ബ്രിഡ്ജ്. പോയിറ്റ്സ് ബ്രിഡ്ജ് ആദ്യമായിട്ട് 1884 ഓപ്പൺ ചെയ്തത്. പോയിറ്റ്സ് ബ്രിഡ്ജ് പണിയാൻ ഹെൽപ്പ് ചെയ്തത് ജെ ടി ഡേവിസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ജെ ടി ഡേവിസ് 1883 ഒരു ഹോർസ് റേസ് ബെറ്റ് ചെയ്ത് അതിൽ വിൻ ചെയ്ത പൈസ കൊണ്ടാണ് ഈ ബ്രിഡ്ജ് പണിയാൻ ഡൊണേറ്റ് ചെയ്തത്. പിന്നെ ജെ ടി ഡേവിസ് അന്ന് വിൻ ചെയ്ത ഹോർസിന്റെ പേരായിരുന്നു ദ പോയറ്റ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ബ്രിഡ്ജിന് ദ പോയറ്റ്സ് ബ്രിഡ്ജ് എന്ന് പേര് വന്നത്. പിന്നെ ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ ഈ റെഡ് കളർ, അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പൊ കാണുന്ന ഈ ജപ്പാനിലെ ഈ നിക്കോ ബ്രിഡ്ജിനെ ഇൻസ്പയർ ആയിട്ടാണ് ഈ റെഡ് കളർ വന്നത്. പാർക്കിലെ ഈ മറ്റൊരു അട്രാക്ഷൻ ആണ് ഈ ഐക്കോണിക് സ്റ്റേജ് ഓവർ ദി ലേക്ക്. ഇത് അറിയപ്പെടുന്നത് ബൗൾ ഓഫ് ബ്രൂക്ക്ലാൻഡ്സ് എന്നാണ്. ഇവിടെ ക്രിസ്മസ് ഫംഗ്ഷൻസ് നടക്കാറുണ്ട്, വെഡ്ഡിങ്സ് നടക്കാറുണ്ട്, പിന്നെ വലിയ കോൺസേർട്സ് നടക്കാറുണ്ട്. ഇവിടെ 15,000 ആൾക്കാർ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയപ്പെടുന്നത്. അത് ശരിയാണ് കേട്ടോ. നല്ല വേസ്റ്റ് ഏരിയ ഓഫ് ലാൻഡാണ്, നല്ല പച്ചപ്പും നല്ല സൂപ്പർ ബ്യൂട്ടിഫുൾ സീനിക് ലൊക്കേഷൻ ആണ്. ഇവിടെ ഏത് കോൺസെർട്ട് നടന്നാലും ഡെഫിനറ്റ്ലി അവിടുന്ന് ഒരാൾക്കും പോകാൻ പറ്റില്ല, അത്രയും ബ്യൂട്ടിയാണ് കേട്ടോ. വണ്ടർഫുൾ പ്ലേസ്, ഇറ്റ്സ് വേർത്ത് എ വിസിറ്റ്. ഐ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ദിസ് ടു എവ്രി വൺ. സോ എല്ലാവരും വന്ന് കാണുക, സൂപ്പറാണ്. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ബ്രൂക്ക്ലാൻഡ് സൂവിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എൻട്രി ഫ്രീ ആ, ഒരു പൈസയൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറേ വെറൈറ്റി ഓഫ് സ്പീഷീസ്, മങ്കീസ്, പാരറ്റ്സ് എക്സെട്ര ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളും ഉണ്ട് ഇതിൻ്റെ അകത്ത്.
എല്ലാരും എങ്ങനെയുണ്ടായിരുന്നു പാർക്കൊക്കെ? അടിപൊളിയല്ലായിരുന്നു? സമയം സമയം ഇച്ചിരി കൂടെ വേണമായിരുന്നു അല്ലേ? പക്ഷെ സമയം വേണം അല്ലേ? അതെ അതെ. പിന്നെ അതേ ബാക്കിൽ കണ്ടു മറ്റേ മൗണ്ട് ടർണാക്കിയുടെ വ്യൂ ഉണ്ടല്ലേ, നല്ല സൂപ്പർ അല്ലേ? അല്ലെ അടിപൊളിയല്ലേ? അടിപൊളി. പാർക്കിന്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ എത്തിയത് ഈ കാണുന്ന ഗോവറ്റ് ബ്രിവ്സ്റ്റർ ആർട്ട് ഗാലറിയിലാണ്. ഇത് വേൾഡ് റെക്കഗ്നൈസ്ഡ് കണ്ടംപററി ആർട്ട് ഗാലറിയാണ്. ഫൗണ്ടഡ് ബൈ മോണിക്ക ബ്രിവ്സ്റ്റർ ഇൻ 1970 ടു എനർജൈസ് ആർട്ട് കമ്മ്യൂണിറ്റി ആൻഡ് ബ്രിങ് ഫോർത്ത് ആർട്ട് ടാലൻസ് ഇൻ ടു ദ വേൾഡ്. കണ്ടംപററി മ്യൂസിയത്തിൻ്റെ അകത്ത് ഇപ്പോൾ കറൻ്റ്ലി അവർ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് എക്സിബിഷൻസിന് വേണ്ടിയാണ്, ആർട്ട് എക്സിബിഷൻസ്, അത് പ്രൊമോട്ട് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ കുറേ വെറൈറ്റി ഓഫ് എക്സിബിഷൻസ് നടക്കാറുണ്ട് ഇപ്പോൾ. പിന്നെ ഇതിൻ്റെ അകത്ത് 60 പേർക്ക് ഇരിക്കാനുള്ള സിനിമാ തിയേറ്റർ ഉണ്ട്. അതിൽ ആർട്ട് ആർട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഫിലിംസും ആർട്ടിൽ അച്ചീവ് ചെയ്തവരുടെ കാര്യങ്ങളൊക്കെ റൺ ചെയ്യാറുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ആർട്ട് ഗാലറി ഉണ്ട്, പിന്നെ ആർട്ട് വർക്ക്ഷോപ്പ്. ആർട്ട് പഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വന്ന് ആർട്ടും പഠിക്കാം. പിന്നെ ടിക്കറ്റിൻ്റെ വിലയെ കുറിച്ച് പറയുകയാണെങ്കിൽ അഡൽസിന് $15 പിന്നെ അണ്ടർ 16 ഫ്രീ ഓഫ് കോസ്റ്റുമാണ് കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത ഉള്ളത് ന്യൂ പ്ലിമത്ത് റെസിഡൻറ്റ്, അതായത് ഇവിടുത്തെ ഈ സിറ്റിയുടെ തന്നെ റെസിഡൻസിന് ഫ്രീ ഓഫ് കോസ്റ്റാണ്. അതാണ് ഇവിടുത്തെ ഒരു പെക്കുലാരിറ്റി. പ്രിയപ്പെട്ട കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ മനോഹരമായ കണ്ടംപററി ഡിസൈൻ ഉണ്ടാക്കിയത് പാറ്റേഴ്സൺ അസോസിയേറ്റ്സ് ആണ്. 2015 നിങ്ങളിപ്പോൾ കാണുന്ന പോയിട്ട് ഈ ഒരു ഡിസൈൻ അത് വേൾഡ് ക്ലാസ് ആണ് കേട്ടോ, സൂപ്പർബാണ്. നിങ്ങൾ കാണാൻ പോയത് ന്യൂ പ്ലിമത്തിലെ കോസ്റ്റൽ വോക്ക്വേ ആണ്. ഇതാണ് കോസ്റ്റൽ വോക്ക്വേ ന്യൂ പ്ലിമത്തിലെ. നല്ല ബ്യൂട്ടിഫുൾ ആണ്, ഓഷ്യൻ വ്യൂവിൽ നല്ല സൂപ്പർ വ്യൂ തരുന്നതാണ്. പിന്നെ എൻ്റെ ഇടയ്ക്ക് ഉണ്ട് ട്രാക്ക്, റെയിൽവേ ട്രാക്കും ഉണ്ട്, കണ്ടില്ലേ? നല്ല ബ്യൂട്ടിഫുൾ അല്ലേ കോസ്റ്റൽ വോക്ക്വേ? നടക്കാന്നല്ല അല്ലേ, അത് അടിപൊളിയാണ്. ഇത് കണ്ടില്ലേ നല്ല സൂപ്പർബാണ്. ഇത് ഇങ്ങനെ കുറേ കല്ലുകളൊക്കെ ഇട്ടല്ലേ ബാരിയറായിട്ട് അവർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ അങ്ങ് സ്ട്രെച്ച് ചെയ്ത് കിടക്കുവാണ് ഇങ്ങനെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത്. വാഷിങ്ടൺ ഡി സി ടു മിയാമി, പണ്ടത്തെ മോഹൻലാലും ശ്രീനിവാസൻ്റെ ഡയലോഗ്. ടയർഡായി അല്ലേ? നടന്നും എടുത്തല്ലേ, നല്ല വെയില. പക്ഷെ നല്ല സൂപ്പർ വ്യൂ അല്ലേ? നല്ല വെയിലുമാണ്, ആ കാറ്റ് ചെറുതായി അടിക്കുന്നുണ്ട്. പക്ഷെ സൂപ്പർ, നല്ല കോസ്റ്റൽ വ്യൂ ആ, നല്ല സൂപ്പർ വോക്കാ. ഈവനിങ് ഒക്കെ വന്നാൽ നല്ല സൂപ്പർ ആയിരിക്കും. സൈക്ലിംഗ് ഇങ്ങനെ കുറെ ആൾക്കാരായിരിക്കും അല്ലേ? എങ്ങനെയുണ്ട് കേട്ടാ വോക്ക്, കോസ്റ്റൽ വോക്ക് വേ? നല്ല അടിപൊളി അല്ലേ? നല്ല പീസ്ഫുള്ളോ? വൈകിട്ട് വന്നാൽ ഇച്ചിരി നല്ലതായിരിക്കും, പീസ്ഫുള്ളു ആയിരിക്കും. കാരണം കുറച്ചുകൂടെ ഒരു എന്നാ പറയുക, ശാന്താണ്. ശാന്താണ് അല്ലേ? നല്ല ഇതായിരുന്നു. നല്ല പിന്നെ ഇങ്ങനെ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, സൈക്കിള് കൊണ്ട് പാർക്ക് ചെയ്യാനായിട്ട് പിള്ളേർക്ക് സേഫ്റ്റി ആയിട്ട്. അതെ, സേഫ്റ്റി ആയിട്ട് അങ്ങ് നീണ്ട് കിടക്കുവാണ് കളിക്കാൻ. അപ്പൊ നല്ല മനോഹരമായ സ്ഥലമാണ്. നടന്നു പോകണ്ടാണ്, നടന്നു പോകണ്ട, നടന്നു പോകേണ്ടവർക്ക് നടന്നു പോകും. അതെ, ഫ്രണ്ട്സ് നമ്മള് ഇനി ഒരു പൊളപ്പൻ പ്ലേസിൽ എത്തിയിരിക്കുകയാണ്, ന്യൂ പ്ലിമത്തിൽ. അത് എവിടെയാണ്? ടീ റവരവ ബ്രിഡ്ജിലാണ്, കണ്ടല്ലേ? നല്ല മോഡേൺ കണ്ടംപററി ഡിസൈനിൽ ഒരു വൈറ്റ് കളറൊക്കെ അടിച്ച് നല്ലതായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ വെയിൽ സ്കെലിറ്റൻ ഫോർമേഷനിലാണല്ലോ അവർ ഉണ്ടാക്കിയേക്കുന്നത്. എന്ത് വലിപ്പമാണ് നോക്കിയത്, അത് പറയപ്പെടുന്ന 70 meters ലെങ്തും പിന്നെ 10 meters ഹൈയും ആണെന്ന്. പിന്നെ സ്റ്റീൽ സ്ട്രക്ചേഴ്സും പിന്നെ കോൺക്രീറ്റ് ബേസിസും ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. കറന്റ്ലി ഇപ്പം നിങ്ങൾക്ക് കാണാൻ അവിടെ കണ്ടോ, ചെറിയ ടച്ച് അപ്പ് വർക്ക്സ് ഒക്കെ നടന്നിട്ടുണ്ട്, ചെറിയ പെയിന്റേഴ്സ് ഒക്കെ ഇളകിയിട്ടുണ്ട്. അപ്പോൾ ഇത് 2008 അവർ കൺസ്ട്രക്ഷൻ തുടങ്ങിയത്, പിന്നെ 2010 ഫിനിഷ് ആയത്. അപ്പോൾ നിയർലി ഐ തിങ്ക് ഇസ് 9-10, 2 years, റൈറ്റ്? 2 years എടുത്ത് അവർ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ നല്ലൊരു സൂപ്പർ ഡെസ്റ്റിനേഷൻ ആണ്. പിന്നെ പിന്നെ ഇനിയൊരു സൂപ്പർ കാര്യം എന്നാ പറയാന്ന് പറഞ്ഞത്, കണ്ടില്ലേ നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടല്ലേ വീഡിയോയിൽ, നേരെ കാണുന്നതാണ് ഇനിയൊരു സ്നോ മൗണ്ടൈൻ, കണ്ടില്ലേ? സൂപ്പർബ് അല്ലേ? അത് വിന്റർ സീസണിൽ വന്നാൽ നല്ല സൂപ്പർബാണ്, നല്ല സ്നോ ഫിൽഡ് ആണ്. നമ്മൾ വരുമ്പോൾ അതൊക്കെ ഡ്രൈഡ് ആപ്പാവും, പക്ഷെ എന്നാലും നല്ല സൂപ്പർ വ്യൂ ആണ്. ആ ഒരു ഫോർമേഷനിലാണ് ഈ ബ്രിഡ്ജും ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കറക്റ്റ് ആ വെയിൽ സ്ട്രക്ചർ കണ്ടില്ലേ, ആ ഒരു ഗ്യാപ്പിൽ കറക്റ്റ് ആ മൗണ്ടൻ വരുന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതോ, സ്റ്റേ ട്യൂൺഡ്.
പിന്നെ നമ്മൾ ഒരു ബ്യൂട്ടിഫുൾ സ്ഥലത്തിൽ എത്തിയിരിക്കുകയാണ്. എന്താണ് മകളെ, വേർ ആർ വി? ത്രീ സിസ്റ്റേഴ്സ് ആൻഡ് എലഫന്റ് റോക്ക്. ദേ ഞാൻ കാണിച്ചുതരാം, അത് കണ്ടോ, ദൂരെ കാണുന്ന കണ്ടോ, അതാണ് ത്രീ സിസ്റ്റേഴ്സ്. നേരത്തെ മൂന്ന് റോക്ക് കേവ്സ്, കേവ് ഫോർമേഷനിലുള്ള റോക്സ് ഉണ്ടായിരുന്നു, അവിടെ കണ്ടോ, 1-2 ഉള്ളു. ഇപ്പോൾ ഒരു റോക്ക് ഫോർമേഷൻ കടലടിച്ച് കൊണ്ടുപോയി, അപ്പോൾ ഇപ്പൊ രണ്ടെണ്ണേ ഉള്ളൂ. അപ്പൊ അതാണ് ത്രീ സിസ്റ്റേഴ്സ് ആണെന്നു നോർമലി, പക്ഷെ ഇപ്പോൾ 2 sisters ഉള്ളൂ. പിന്നെ 2 sisters ബാക്ക് ലൈറ്റ് കണ്ടോ, ഒരു ഇങ്ങനെ ആന ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ഉണ്ട്. പിന്നെ ഒരു ട്രങ്കും കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ ആ ട്രങ്ക് ഇപ്പോൾ കടലടിച്ചടിച്ച് ട്രങ്ക് കൊണ്ടുപോയി എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇപ്പൊ ഇതേ ബാക്കിയുള്ളൂ. പ്ലോമത്തിന് ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉള്ളൂ. അപ്പൊ ഇത് റെക്കമെൻഡഡ് പ്ലേസ് ആണ്. എന്ത് ബ്യൂട്ടിഫുൾ ആണ് നോക്കി, ഞങ്ങൾ സൺസെറ്റിലാണ് വന്നേക്കുന്നത്. അപ്പൊ സൂപ്പർബ് ആണ് ഈ സ്ഥലം കാണാൻ. ഇപ്പൊ സൺസെറ്റ് കഴിഞ്ഞേ ഉള്ളൂ അല്ലെ, നല്ല എല്ലാരാണോ എല്ലാരും അടിപൊളി. ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ദിവസം ഒരു അടിപൊളി ദിവസമായിരുന്നു. ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണാൻ പറ്റി, അടിപൊളി സ്ഥലങ്ങളുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഈ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും കുറേ കുറേ നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് വിത്ത് ജോ ഫാമിലി. അപ്പോൾ ഇനി വീണ്ടും കാണും വരെ, സീ യു, ബൈ ബൈ.